നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതം എങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് നമുക്ക് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരമായി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമാണ്. ഏതൊരാൾക്കും ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതിന് വേണ്ടി കൊറോണ കാലഘട്ടം എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച വലിയ ഒരു സമ്മാനമായിട്ട് തന്നെ കണക്കാക്കുക. അവരവരുടെ ജീവിതം ഏത് രീതിയിലേക്ക് ഉപയോഗിക്കാം, വഴിപാടുകളെല്ലാം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിലേക്ക് നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. ഇപ്പം നമുക്ക് ഭരണി നക്ഷത്രത്തിന് കണക്കാക്കുക. ശുക്രദശയിലാണ് ജന്മം വരുന്നത്. 20 വർഷമാണ് ശുക്രദശ കാലഘട്ടം. അപ്പം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ മിച്ചം വരുന്ന ദശാകാലം കണക്കാക്കി മുന്നോട്ട് പോകാം. അറിയില്ലാത്തവർക്കാണെങ്കിൽ 20 വർഷത്തെ നേർ പകുതിയാക്കുക. അങ്ങനെ വരുമ്പോൾ 10 വയസ്സ് വരെ ശുക്രദശയായിട്ട് കണക്കാക്കാം. ശുക്രദശ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ നിങ്ങളറിയുക, കലാകായികപരമായ കഴിവുള്ളവർക്ക് വലിയ ഗുണമുണ്ടാകും, മറിച്ച് വയസ്സാകാലത്താണെങ്കിൽ വലിയ ദാരിദ്ര്യമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശുക്രദശ സമ്പന്നതയുടെ ഒരു ദശാകാലമല്ല എന്നുകൂടി അറിയുക. ധർമ്മദേവതയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ധർമ്മദേവത എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് വേണ്ടത്, അല്ലാതെ കണ്ട് അമ്മ വഴിക്കല്ല. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് പോകണം. ഡിവോഴ്സാണെങ്കിൽ വീണ്ടും സ്വന്തം അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് വരാം. നമുക്ക് പൂർവ്വകാലങ്ങളിൽ സംബന്ധം കൂടി സന്താനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർക്ക് ജനുവിനായിട്ട് പിതാവില്ലാതെ പോയത് കൊണ്ടാണ് ധർമ്മദേവത അമ്മ വഴിക്ക് വിട്ടത്. അത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളുകൾ അവരൊരിക്കലും അമ്മ വഴിക്ക് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ചരിത്രവും അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക. അല്ലാതെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടക്കുന്നവർക്ക് പ്രത്യേകിച്ച് അച്ഛൻ്റെ വഴി മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു കണക്കില്ല. കേരളത്തിൽ മാത്രമേ ഈ ധർമ്മദേവതയെ നോക്കുമ്പോൾ അമ്മ വഴിക്ക് പറയുന്നുള്ളൂ, മറ്റുള്ള ഒരു സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്തും അമ്മ വഴിക്ക് പറയുന്നില്ല, എല്ലായിടത്തും അച്ഛൻ വഴിക്കാണ് പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക, അവിടെ വഴിപാട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫലം ഉണ്ടാകും. അതേപോലെ തന്നെ ശുക്രദേശ കടന്നു പോകുമ്പോൾ ദുർഗാദേവിക്ക് വഴിപാട് ചെയ്യാം, കടുംബായുസവും ഭാഗ്യസുക്തവും. ധർമ്മദേവതയ്ക്ക് ഇതേപോലെ തന്നെ കടുംബായുസവും ഭാഗ്യസുക്തവും ചെയ്യാം. ദശകാലങ്ങളെ കൃത്യമായിട്ട് അറിഞ്ഞ് മുന്നോട്ട് പോകുക. പിന്നീട് വരുന്ന 6 വർഷക്കാലം സൂര്യദശയാണ്, ആദിത്യദശയാണ്. ഇപ്പോൾ 16 വയസ്സ് വരെ, 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും ഈ ദശകാലം കടന്നു പോവുക. അപ്പോൾ നമുക്ക് ശിവനാണ് വഴിപാട്, ശിവൻ്റെ ധാരയും കൂളപുഷ്പാഞ്ജലിയും പിൻവിളക്കും വെള്ളം നിവേദ്യവും കൊടുത്ത് മുന്നോട്ട് പോവുക. അതിനുശേഷം വരുന്ന ചന്ദ്രദശയാണ്, 10 വർഷക്കാലം മനോഹരമായ ജീവിതത്തിൽ നല്ലൊരു കാലഘട്ടമാണ്. പഠിക്കുന്നവർക്കാണെങ്കിലും എന്ത് കാര്യത്തിനും വളരെ ഗുണമായിരിക്കും. പക്ഷേ എത്രയും നല്ല കാലം ഗുണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്ന നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ വന്നിട്ടുണ്ടാകും. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ വളരെ ഉഴപ്പുന്നുണ്ടെങ്കിൽ, സദാസമയം കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ സമയം കുളിക്കാനെടുക്കുന്നുണ്ടെങ്കിൽ, രാത്രി ഉറക്കമില്ലാതെ വരുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നാലാം വേദത്തിൻ്റെ ഉപദ്രവ ലക്ഷണങ്ങളാണെന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിയുക. അപ്പോൾ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തെ സമീപിക്കണം. അല്ലാതെ പാരമ്പര്യവാദികളുടെ അടുത്ത് പോയിട്ടൊന്നും ഇതിനൊന്നും പരിഹാരം ലഭിക്കില്ല. അപ്പോൾ 16 വയസ്സ് കഴിഞ്ഞ് 26 വയസ്സ് വരെ, 10 വർഷം ചന്ദ്രദശ കടന്നു വരുമ്പോൾ ദുർഗാദേവിക്ക് കടുംബായുസവും ഭാഗ്യസുക്തവും നടത്തുക. അതിനുശേഷം വരുന്നത് ചൊവ്വയുടെ ദശകാലമാണ്, മനോഹരമായ കാലഘട്ടം. 33 വയസ്സ് വരെ, അപ്പോൾ വിവാഹത്തിനൊക്കെ വളരെ നല്ല കാലങ്ങൾ തന്നെയാണ് ചന്ദ്രദശയും ചൊവ്വയുടെ ദശയും. അതേപോലെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണത്തിനൊക്കെ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് ചൊവ്വയുടെ ദശകാലം. അപ്പോൾ ചൊവ്വയുടെ ദശ കടന്നു വരുന്ന സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയും അതേപോലെ ഭദ്രകാളിയുമാണ് ദേവതകൾ. ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകവും അതുപോലെ ഭദ്രകാളിക്ക് കടുംബായുസവും ഭാഗ്യസുക്തവും. ഈ പറയുന്ന എല്ലാ ദേവതകളും വഴിപാടെല്ലാം പ്രണവമലയിലുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ തന്നെ വഴിപാടുകൾ ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ ദശാകാല വഴിപാടുകൾ അറിഞ്ഞിരുന്നതിന് ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും. പിന്നീട് 33 വയസ്സിന് ശേഷം വരുന്നത് മായക്കാഴ്ചയുടെ കാലഘട്ടം. 18 വർഷം രാഹുവാണ്. അപ്പോൾ 51 വയസ്സ് വരെ, 33 മുതൽ 18 വർഷം വളരെ ദുരിതം പിടിച്ച, എന്നാൽ അഹങ്കാരം കൂടുന്ന, ശുണ്ഠി കൂടുന്ന മായക്കാഴ്ചയുടെ കാലഘട്ടം. ഇല്ലാത്തതെല്ലാം നമുക്കുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കടവും കടക്കിണിയുമായി എല്ലാ കാര്യങ്ങളിലും ചെന്ന് ഇടിച്ചു മറിഞ്ഞ് സർവനാശത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടമാണ് തിരിച്ചറിയുക. അപ്പോൾ രാഹുദശയുടെ മായക്കാഴ്ചയിൽപ്പെട്ട് നട്ടം തിരിയാതിരിക്കാൻ വേണ്ടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാട് ചെയ്യുക. ഭഗവാന് നൂറുംപാലം നടത്താം, തട്ടുന്ന സമർപ്പണം നടത്താം, അതേപോലെ തന്നെ നിലവറപ്പായസം, ഏകപാദ നിവേദ്യം, തളിച്ചുകൊടുക്കൽ പൂജ. അപ്പോൾ നല്ല തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ മാസത്തിലും ഭഗവാന് തളിച്ചുകൊടുക്കൽ പൂജ നടത്തുക. അങ്ങനെ നമുക്ക് രാഹു എന്ന ഈ മായക്കാഴ്ചയെ, രാഹു എന്ന് പറയുന്നത് രാക്ഷസനാണ്, ഈ രാക്ഷസീയ ശക്തികളടക്കുന്ന നാഗദേവതകൾ 5 പേരാണ് പ്രണവമലയിൽ കൂടിയിരിക്കുന്നത്. തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ
നാഗരാജാവും, അതുകൂടാതെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും, നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടിയമ്മ, കരിനാഗയക്ഷിയമ്മ. ഇപ്പോൾ രാഹുദശ അടങ്ങുന്നവരെല്ലാവരും ഈ അഞ്ച് നാഗങ്ങൾക്കും ഓർമാരം നടത്തി മുന്നോട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് രാഹുദശയെ മറികടക്കാം. അതേപോലെ തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചു കൊടുക്കൽ പൂജ നടത്തിയാലും രാഹുദശയെ വളരെ ഈസി ആയിട്ട് മറികടക്കാം. ഇപ്പോൾ മായക്കാഴ്ചയുടെ കാലഘട്ടമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാം. പിന്നീട് വരുന്ന 16 വർഷം വ്യാഴദശയാണ്. അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ശുണ്ഠിയെല്ലാം മാറി ആത്മീയതയിലേക്ക് കൂടുതൽ അടുപ്പം കാണിച്ചുകൊണ്ടായിരിക്കും വ്യാഴദശ കടന്നു വരിക. അപ്പോൾ ഇത്രയും കാലം ശുണ്ഠി കാണിച്ച് നടന്ന ആൾ പെട്ടെന്ന് എന്ത് പറ്റി, ആരോ നിറം നിലയ്ക്ക് അടിച്ച പോലെ എന്നൊക്കെ വീട്ടുകാർക്ക് തോന്നും. പക്ഷേ നിങ്ങളറിയുക, ദശകാലം ചേഞ്ച് ആയതാണ്. അപ്പോൾ ആത്മീയമായിട്ട് അതേപോലെ നാട്ടിലെ പല കാര്യങ്ങളിലും പൊതുപ്രവർത്തനത്തിലൊക്കെ ഇടപെടുന്ന ഒരു കാലഘട്ടമാണ്, അധികാരത്തിലേക്ക് വരുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ മഹാവിഷ്ണുവാണ് വ്യാഴദശയുടെ അധിപതി. ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പാൽപായസവും ഭാഗ്യസൂക്തം നടത്താം, അതേപോലെ ഏകപാദ നൈവേദ്യം നടത്താം. അപ്പോൾ പ്രണവമലയിൽ എല്ലാ ദേവീദേവന്മാരും ഉണ്ട് എന്ന യാഥാർത്ഥ്യം അറിയുക. 67 വയസ്സ് വരെ മനോഹരമായിട്ട് ജീവിതം കടന്നു വരും. അപ്പോൾ വ്യാഴദശ വന്നിട്ടും ജീവിതത്തിൽ ഗതി പിടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തെ സമീപിക്കണം. എന്താണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതെന്നുള്ള യാഥാർത്ഥ്യം കണ്ടെത്തുക. പിന്നീടുള്ള നെഗറ്റീവ് എനർജികൾ ആവാഹന പൂജയിലൂടെ കളയാം. അതുപോലെ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ഒന്ന് പ്രായച്ചിത് ബലി ചെയ്യാം, അതിന് 3000 രൂപയേ ഉള്ളൂ. പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് തന്നെ ഒന്ന് നോക്കും, എവിടെയാണ് തെറ്റുപറ്റിയാണെന്നെല്ലാം നോക്കി കണ്ടെത്തും. അതുപോലെ ധർമ്മദേവത പ്രീതി വരുത്തണം. അപ്പോൾ അതെല്ലാം ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ധർമ്മദേവതയെ കണ്ടെത്തി കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ അതേപോലെ 67 വയസ്സ് വരെ അപ്പോൾ ഇനി പൈസയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ നിന്നൊരു ചരട് വാങ്ങി ധരിക്കുക. അതിനുശേഷം 27 ദിവസം വരെ ചരടിലൂടെ പോകാം. പിന്നീട് ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക. ആ അലസിൽ കൃത്യമായിട്ട് വഴിപാട് ചെയ്താൽ 1.5 വർഷം വരെ അലസിലൂടെ മുന്നോട്ട് പോകാം. അതിൻ്റെ ഇടയിൽ വന്ന് ആവാഹന പൂജയിൽ വരാം. 56,000 രൂപയാണ്. ഞാൻ ഈ പൈസ പറയുന്നത് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലർ 56,000 റുപ്പിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ 50 വയസ്സിന് മുകളിൽ പോയവന് 50,000 രൂപ ഒരു പ്രശ്നമല്ല. കാരണം നിങ്ങൾ ഒരു മാസം 1,000 വെച്ച് കൂട്ടിയാൽ പോലും അപ്പോൾ നിങ്ങളുടെ ആയുസ്സിനേക്കാൾ വലുതല്ല പൈസ എന്ന ഒരു ബോധം ആദ്യം മനസ്സിൽ വരുത്തുക. അപ്പോൾ 67 വയസ്സിന് ശേഷം ഇതിനേക്കാൾ മനോഹരമായ ശനിദശയാണ് കടന്നു വരുന്നത്. 67 വയസ്സിന് ശേഷം ശനിദശ വരുമ്പോൾ രാജരാജനായിട്ട് വാഴാൻ പറ്റിയ കാലമാണ്, 86 വയസ്സ് വരെ. ഇപ്പോൾ പാരമ്പര്യവാദികൾ പറയും ശനിദശ ശനിയൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക, യഥാർത്ഥത്തിൽ ഏറ്റവും ഉഗ്രപ്രതാപിയായിട്ട് ശനിദശ വരുമ്പോൾ ശനിയെ ദുഷ്ടനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗതിയില്ലാതെ പോകുന്നത്. അപ്പോൾ അതിനെല്ലാം പരിഹാരമായി ഗ്രഹങ്ങളുടെ അധിപതിയായ ശനീശ്വരനെ സമ്പൂർണ്ണ പൂജകൾ കൊടുത്ത് പൂജിച്ചുകൊണ്ടിരിക്കുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശനീശ്വരനുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ഭഗവാനെ നീരാഞ്ജനം നടത്താം, 105 രൂപയുടെ ചിലവുള്ളൂ. അതേപോലെ ഭഗവാൻ മുട്ടിറക്കൽ നടത്താം, അതേപോലെ തന്നെ എണ്ണ അഭിഷേകം നടത്താം, നാണയപ്പുറം നിറയ്ക്കാം, സമ്പൂർണ്ണ ചുറ്റുവിളക്കോടുകൂടെ ദക്ഷിണ പൂജ നടത്താം. അതുകൂടാതെ ഭഗവാന് എണ്ണ ഹോമം നടത്താം. അപ്പോൾ ഏതൊരാൾക്കും ശനിദശയെ ഗംഭീരമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രണവമലയിലെത്തുക, വഴിപാടുകൾ ചെയ്യുക. കേരളത്തിൽ ശനീശ്വരന് സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന, ഭഗവാനായി തന്നെ പൂജിക്കുന്ന മറ്റൊരു ക്ഷേത്രമില്ല എന്ന യാഥാർത്ഥ്യം അറിയുക. ഏറ്റവും ഉത്തമനായ, ഏറ്റവും കൂടുതൽ വാരിക്കോരിത്തരുന്ന ധർമ്മിഷ്ഠനായ ദേവനാണ് ശനീശ്വര ഭഗവാൻ എന്ന യാഥാർത്ഥ്യം അറിയണം. ഈ കാണാവുന്ന ആളുകളെല്ലാം ശബരിമലയ്ക്ക് പോകണം. എന്തുകൊണ്ടാണ്? അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടല്ല, ശനിയെ പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം പാരമ്പര്യവാദികൾ ശനി എന്നാൽ നീചൻ നികൃഷ്ടൻ എന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. അതിനുവേണ്ടിയാണ് ഈ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ 86 വയസ്സിന് ശേഷം പിന്നീട് ബുധദശയാണ്. അപ്പോൾ 103 വയസ്സ് വരെ ബുധദശ കടന്നു വരുമ്പോൾ അറിവ് നേടാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു കാലമായിട്ട് കടന്നു വരും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് വഴിപാട് ചെയ്യേണ്ടത്. എല്ലാ ദേവതകളും പ്രണവമലയിലുണ്ട് എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാം. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിതല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ജോലി വിദേശത്താണോ സ്വദേശത്താണോ, ഗവൺമെൻറ് ജോലിയാണോ,
മുസ്ലിം രാഷ്ട്രത്തിലാണോ ക്രിസ്ത്യൻ രാഷ്ട്രത്തിലാണോ ഇതെല്ലാം കൃത്യമായിട്ട് പ്രവചിക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പാരമ്പര്യവാദികളുടെ നിന്ന് എത്ര ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊരെണ്ണം എഴുതി വാങ്ങി വായിച്ച് നോക്കുക, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവയം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ട് ജാതിമത വ്യത്യാസമില്ലാതെ, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് മമതയില്ലാതെ നിങ്ങൾ നിൽക്കുന്ന അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുകൊണ്ട്, അതാത് മതങ്ങളിൽ നിന്നുകൊണ്ട്, അതാത് സമുദായങ്ങളിൽ നിന്നുകൊണ്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. എല്ലാവരുടെയും കുടുംബജീവിതം ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഈ സംഘടന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തന്നെ നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ഭക്തിയുടെ, ഈശ്വരയുടെ ഏറ്റവും വലിയ കവാടങ്ങൾ തുറന്നു തന്നുകൊണ്ട് ഓരോ കുടുംബത്തിലും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഈ യാത്രയിലേക്കും നിങ്ങൾക്ക് എത്തിപ്പെടാം. സനാതനധർമ്മസംഘത്തിൽ അംഗങ്ങളാവുക. അതോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകരായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയുക, ഇങ്ങനെയൊരു ക്ഷേത്രസന്നിധിയുണ്ട്, ഇങ്ങനെയൊരു സംഘടനയുണ്ട്, ജീവിതത്തിൽ തളർന്നുപോയ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക. അതിനുശേഷം 27 ദിവസത്തിനുള്ളിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക. ആ ഏലസ് ധരിച്ച് വഴിപാട് ചെയ്ത് 1.5 വർഷം വരെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. ഇവിടെ 27 ദേവതകളുണ്ട്. 27 ദേവതകൾക്കും വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.